ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്, കൊത്തിട്ട് വരട്ടിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, ഏകദേശം 1 കിലോത്തോളം. അതിലോട്ട് നമ്മൾ ഒരു 2 2.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് തിരുമ്പിയെടുക്കണം. ഇത് ഏകദേശം തിരുമ്പിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 1.5 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിലോട്ട് മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് അതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ കിട്ടും. എന്നിട്ട് അതൊന്ന് നമുക്കൊരു 3-4 വിസിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം അതോട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഉരുളി എടുത്തിട്ട് അടുപ്പം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യുക, അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമുളക്ക് ഒന്ന് മാറിക്കഴിയുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത്. അതും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോണ്ടല്ലോ ആ തേങ്ങയുടെ ഒക്കെ ഒരു മണം, വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക സ്മെല്ല് വരും. എന്നിട്ട് അതിലോട്ട് കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി അങ്ങോട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുക്കറിൽ വേവിച്ച് നമ്മളെ ബീഫ് അതെന്ത് ചെയ്യുക, ഈ ഉരുളയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കതിലോട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കണം നമ്മളുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചിരൊക്കെ ആ കൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് ഫ്രൈ കൊത്തിട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും.